പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ DS 5 lakh എന്ന സ്കാനറിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാനറും ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്നതാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ വാറണ്ടി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ബോക്സിന്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എപ്സന്റെ ടോൾ ഫ്രീ നമ്പർ. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിന്റെ നമ്പർ കിട്ടുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബോക്സിന്റെ പുറത്ത് ഏകദേശം പ്രിന്ററിന്റെ MRP കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ഡോക്യുമെന്റേഷൻ റീഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ റിസ്കുകൾ ഒഴിവാക്കാനാണ് നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടില്ല, ഇതാണ് സ്കാനർ കേബിൾ വരുന്നത്. സ്കാനറും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ പവർ കേബിളാണ്. ഓക്കെ, 2 pin ഒരു പവർ കേബിളാണ് വരുന്നത്. പിന്നെ ഇവിടെ ഡ്രൈവർ സീഡ് യൂസർ മാനുവലിലുള്ള ഒരു കിറ്റാണ് ഈ കാണുന്നത്. അതും തൽക്കാലം മാറ്റിവെച്ചു. പിന്നെ കാണുന്ന തെർമോ പീസുകളും ഒഴിവാക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിലുള്ള ഇതെല്ലാം ഒഴിവാക്കണം. വേറൊരാളെ സപ്പോർട്ട് എന്തായാലും നിർബന്ധമാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്കാനർ ഈ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കാം. ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ നിലയിലാണ് സ്കാനർ ഉണ്ടാവുക. ഈ കവർ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം മൂടി വെക്കാനെല്ലാം ഈ കവർ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ കവർ ഒഴിവാക്കുക, എന്നിട്ട് പ്രിന്റർ പുറത്തോട്ട് വെക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഈ കാണുന്ന ബ്ലൂ സ്റ്റിക്കർ എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിരിക്കണം. ഒരിക്കലും ഈ സമയത്ത് ഇത് ഒഴിവാക്കുന്നതിന് മുമ്പായിട്ട് സ്കാനർ ഓൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സൈഡിലൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. ആ സ്റ്റിക്കർ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ആദ്യം സ്കാനർ ഗ്ലാസിൻ്റെ അകത്തുള്ള ഈ പേപ്പർ ഒഴിവാക്കണം. ഇതൊരു പ്രൊട്ടക്ഷൻ പേപ്പറാണ്. അതിന് സൈഡിലായിട്ട് കാണുന്ന ഈ സ്റ്റിക്കർ നിർബന്ധമായിട്ടും റിമൂവ് ചെയ്തിരിക്കണം. അതിൻ്റെ താഴത്തൊരു ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ലോക്ക് ലോക്കായിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കില്ല. കണ്ടില്ല, ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. അത് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കമ്പനി കൊടുത്തതാണ്. അത് ലോക്കായിരിക്കുന്ന സമയത്ത്, സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലാങ്ക് പേജ് ആയിരിക്കും കാണുന്നത്. അത് അൺലോക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായി വർക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ബ്ലൂ സ്റ്റിക്കർ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് സ്കാനർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. സ്കാനർ ഓൺ ചെയ്യുന്ന സമയത്ത് റെഡി ആണെങ്കിൽ ഇവിടെ റെഡി എന്നുള്ളത് സ്റ്റഡി ആയി നിൽക്കും. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എറർ ലൈറ്റ് ഓൺ ആവുന്നതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ റെഡി എന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുകയാണെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും സ്കാനറിന് ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള എപ്സന്റ് ഓതറൈസ്ഡ് സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇതാണ് സ്കാനർ ഗ്ലാസ് വരുന്നത്. നമുക്ക് ഏത്രയും സൈസ് വരെ ഇതിൽ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കോർണർ ഉണ്ടല്ലേ, ഇവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഡോക്യുമെൻ്റ് എല്ലാം ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. സ്കാൻ ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് എടുത്ത് ഞാൻ സ്കാനർ ഗ്ലാസിൻ്റെ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇവിടെ കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കണം.
പ്രിന്ററിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്ന കൂടെ തന്നെ സ്കാനറിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അത് വഴി നമുക്ക് സ്കാൻ ചെയ്യാവുന്നതും ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.